വിശദമായ വാർത്തകളിലേക്ക്. 60 കഴിഞ്ഞവർക്കുള്ള കോവിഡ് വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ സംസ്ഥാനത്ത് നാളെ തുടങ്ങും. പോർട്ടൽ വഴിയും ആരോഗ്യസേതു ആപ്പിലൂടെയും പൊതുജനങ്ങൾക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇഷ്ടമുള്ള കേന്ദ്രവും ദിവസവും തിരഞ്ഞെടുക്കാം. കൂടുതൽ വിവരങ്ങളുമായി പി ആർ പ്രവീണ ചേരുകയാണ്. പ്രവീണ, രണ്ടാം ഘട്ടത്തിൽ കുത്തിവയ്പ്പിനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? 60 വയസ്സിന് മുകളിലുള്ളവർക്കും 45 വയസ്സ് കഴിഞ്ഞ മറ്റു രോഗങ്ങളുള്ളവർക്കുമാണ് നാളെ മുതൽ വാക്സിനേഷൻ തുടങ്ങുന്നത്. അതിനു മുന്നോടിയായി രജിസ്ട്രേഷൻ നടപടികൾ ആശങ്കയിലായിരുന്നു, അപ്പോൾ അതിനൊരു പരിഹാരമായിരിക്കുന്നു. നാളെ മുതൽ രജിസ്ട്രേഷനും തുടങ്ങും. നാളെ തന്നെ രജിസ്റ്റർ ചെയ്ത് തുടങ്ങുന്നവർക്ക് ഒരുപക്ഷെ നാളെ തന്നെ വാക്സിനേഷന് സമയവും ലഭിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ രജിസ്ട്രേഷനും വാക്സിനേഷനും നാളെ മുതൽ തുടങ്ങുമെന്ന് തന്നെ പറയാം. കോവിൻ ആപ്പ് വഴിയോ ആരോഗ്യ സേതു വഴിയോ ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യുമ്പോൾ കൃത്യമായി ഐഡന്റിറ്റി കാർഡോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ കൊടുത്തത് ഉറപ്പ് വരുത്തേണ്ടത്. അതിനുശേഷം ഇഷ്ടമുള്ള കേന്ദ്രങ്ങൾ, സർക്കാർ മേഖലയെങ്കിൽ അങ്ങനെ, അതല്ല സ്വകാര്യ മേഖലയിലെങ്കിൽ അങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം കൂടി ഈ പൊതുജനങ്ങൾക്ക് ലഭിക്കുകയാണ്. അവർക്ക് ഇഷ്ടമുള്ള ദിവസവും തീയതിയും കേന്ദ്രവും തിരഞ്ഞെടുക്കാം. മാത്രമല്ല സ്വകാര്യ മേഖലയിലാണെങ്കിൽ 250 രൂപ നൽകി വേണം വാക്സിൻ എടുക്കാൻ. സർക്കാർ മേഖലയിൽ തികച്ചും സൗജന്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും സർക്കാർ മേഖലയെ ആശ്രയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറയേണ്ടി വരിക. അതുപോലെ തന്നെ ഒരാൾക്ക് മൊബൈൽ നമ്പറിൽ നിന്ന് 4 പേർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ 4 വ്യത്യസ്ത കാർഡുകൾ, അതായത് തിരിച്ചറിയൽ കാർഡുകൾ വ്യത്യസ്തമായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത് കാര്യം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ഥിരീകരിക്കുന്നതിനുള്ള ടോക്കൺ അടക്കമുള്ള കാര്യങ്ങൾ ആ ആപ്പിൽ തന്നെ ലഭ്യമാകും. അത് പ്രിന്റ് ഔട്ട് എടുത്തുകൊണ്ട് വേണം പോകാൻ. പോകുമ്പോൾ ആധാർ കാർഡ് അടക്കം കയ്യിൽ കരുതണം. അതിനുശേഷം രണ്ടാം ഡോസിനുള്ള തീയതിയും അപ്പോൾ തന്നെ അറിയിപ്പായി ലഭിക്കും. ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ, അതായത് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞാലുള്ള സർട്ടിഫിക്കറ്റ് അടക്കം ഓൺലൈൻ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 45 വയസ്സിന് മുകളിലുള്ളവർക്ക് മറ്റസുഖങ്ങൾ ഉള്ളവരാണെങ്കിലാണ് ഈ ഒരു ഘട്ടത്തിൽ വാക്സിനേഷൻ നൽകുക. അതുകൊണ്ട് തന്നെ 45 വയസ്സിന് മുകളിൽ 59 വയസ്സ് വരെ ഉള്ളവർ വാക്സിൻ എടുക്കാൻ പോവുകയാണെങ്കിൽ അവർക്ക് മറ്റ് ഇതര അസുഖങ്ങളുണ്ട്, കോമോർബിലിറ്റീസ്, മരണത്തിന് കാരണമായേക്കാവുന്ന ഹൃദ്രോഗം അടക്കമുള്ള അല്ലെങ്കിൽ ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് കരുതിയിരിക്കണം. ഇതെല്ലാം അടക്കം വേണം ഈ വാക്സിനേഷൻ രജിസ്റ്റർ ചെയ്യുവാൻ. എന്തായാലും പൊതുജനങ്ങൾക്ക് സ്വന്തമായി രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി രജിസ്റ്റർ ചെയ്യാനോ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ രണ്ടാം ഘട്ട വാക്സിനേഷൻ പുരോഗമിക്കുന്നത്. ശരി, പ്രവീണ. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പുതിയ 3 സീറ്റടക്കം ലീഗിന് 27 സീറ്റെന്ന് ധാരണ. കൂത്തുപറമ്പ്, ബേപ്പൂർ, ചേലക്കര എന്നിവയാണ് പുതുതായി ലഭിക്കുന്നത്. നടൻ ധർമ്മജനെ പരിഗണിക്കുന്ന ബാലുശ്ശേരി അടക്കം 2 സീറ്റുകൾ വെച്ചു മാറാനും കോൺഗ്രസുമായി ലീഗ് ധാരണയിലെത്തി. ലീഗ് കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച പൂർത്തിയായി. പുതുതായി 7 സീറ്റുകൾ ചോദിച്ച ലീഗിന് 3 സീറ്റുകൾ നൽകാനാണ് ധാരണ. കൂത്തുപറമ്പ്, ബേപ്പൂർ, ചേലക്കര എന്നിവയാണ് പുതുതായി ലീഗിന് നൽകുന്ന സീറ്റുകൾ. ചേലക്കര സംവരണ മണ്ഡലമായതിനാൽ ലീഗിന് പ്രാദേശികമായി സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. പൊതുസമ്മതരെയും പരിഗണിച്ചേക്കും. ബേപ്പൂർ മുമ്പ് ലീഗ് മത്സരിച്ച മണ്ഡലമാണ്. ഇവിടെയാണ് വിവാദമായ കോലിവി പരീക്ഷണം നടന്നത്. കൂത്തുപറമ്പായി മാറിയ പഴയ പാനൂരും ലീഗിന്റെ സീറ്റായിരുന്നു. നടൻ ധർമ്മജനെ പരിഗണിക്കുന്ന ബാലുശ്ശേരി കോൺഗ്രസിന് വിട്ടു നൽകും. പകരം കുന്ദമംഗലം ലീഗെടുക്കും. പുനലൂരിന് പകരം ചടയമംഗലം സീറ്റ് കോൺഗ്രസ് നൽകാനും ധാരണയായി. തിരുവമ്പാടിയും കുറ്റ്യാടിയും തളിപ്പറമ്പും അടക്കമുള്ള വെച്ചുമാറ്റം നടക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്ന മറ്റു സീറ്റുകളിലൊന്നും മാറ്റമില്ല. പി ജെ ജോസഫുമായി ചർച്ച പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മുന്നണിയിലെ സീറ്റുകളെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം. പ്രശാന്ത് നിലമ്പൂരിനോടൊപ്പം ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. തിരുവമ്പാടിയിൽ കത്തോലിക്ക സഭയുടെ പിന്തുണ തേടി മുസ്ലിം ലീഗ് നേതാക്കൾ താമരശ്ശേരി രൂപത ആസ്ഥാനത്ത്. പി കെ കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറുമാണ് ബിഷപ്പ് റമീ ജോസ് ഇഞ്ചനാനിയലുമായി ചർച്ച നടത്തിയത്. തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന രൂപതയുടെ ആവശ്യം തള്ളിയാണ് ലീഗ് തിരുവമ്പാടിയിൽ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്നത്. രാവിലെ 10 മണിയോടെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും താമരശ്ശേരി രൂപത ആസ്ഥാനത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരികയും തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകേണ്ടതില്ലെന്ന് ലീഗ് തീരുമാനമെടുക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു കൂടിക്കാഴ്ച. തിരുവമ്പാടി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് താമരശ്ശേരി രൂപത ഏറെക്കാലമായി ആവശ്യമുന്നയിക്കുന്നതാണ്. തിരുവമ്പാടിയിൽ കോൺഗ്രസോ കേരള കോൺഗ്രസോ മത്സരിക്കുന്നത് സംബന്ധിച്ച ചില ചർച്ചകൾ യു ഡി എഫിൽ നടന്നെങ്കിലും ലീഗ് വഴങ്ങിയില്ല. തിരുവമ്പാടിയിൽ വീണ്ടും മത്സരിക്കേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യം ലീഗ് നേതാക്കൾ രൂപത നേതൃത്വത്തെ അറിയിച്ചു. പക്ഷെ ഇന്നത്തെ സ്ഥിതിയിൽ അവിടെ മത്സരിച്ചത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെ കുറേ സ്ഥലത്ത് പരാജയപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കൊടുവള്ളി പരാജയപ്പെട്ടു, അതുകൊണ്ട് കൊടുവള്ളി നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മൾ പരാജയപ്പെട്ട സീറ്റുകളൊക്കെ അങ്ങ് കൊടുക്കുക. ജയസാധ്യത നോക്കി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന മറുപടിയാണ് രൂപതാ നേതൃത്വം
ലീഗ് നേതാക്കൾക്ക് നൽകിയതെന്നാണ് സൂചന. കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടുനിന്നു. ജനസംഖ്യയിൽ ഭൂരിപക്ഷവും മുസ്ലിം വിഭാഗക്കാരാണെങ്കിലും കുടിയേറ്റ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും കാര്യമായ സ്വാധീനമുള്ള മണ്ഡലമാണ് തിരുവമ്പാടി. 2016 സഭയുടെ എതിർപ്പ് മറികടന്ന സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗിലെ ഉമ്മർ മാസ്റ്റർ 3008 വോട്ടുകൾക്ക് CPMലെ ജോർജ് എം തോമസിനോട് തോറ്റിരുന്നു. ഇക്കുറി വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പിനിറങ്ങുന്നതും UDFന് വെല്ലുവിളിയാണ്. മൊക്കം നഗരസഭയുൾപ്പെടുന്ന തിരുവമ്പാടി മണ്ഡലത്തിൽ വെൽഫെയർ പാർട്ടി പിടിക്കുന്ന വോട്ടുകൾ കാര്യമായി ക്ഷീണം ചെയ്യുമെന്ന ആശങ്കയും ലീഗിനുണ്ട്. അതേസമയം സീറ്റ് കേരള കോൺഗ്രസിന് നൽകി മണ്ഡലം നിലനിർത്താനാണ് LDFന്റെ നീക്കം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ഉറപ്പാണ് LDF എന്ന പ്രചാരണ വാചകവുമായി ഭരണ തുടർച്ചയ്ക്കായി കളത്തിലേക്കിറങ്ങി LDF. CPM CPI ഉഭയകക്ഷി ചർച്ച നാളെ നടക്കും. UDFലെ തർക്കം തീർക്കാൻ കോൺഗ്രസ് നാളെ ജോസഫ് വിഭാഗവുമായി ചർച്ച നടത്തും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്ന ഉറപ്പാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഉറപ്പുകൾ പാലിച്ചതും തുടർഭരണം ഉറപ്പാണെന്ന് സൂചിപ്പിച്ചുമാണ് LDFന്റെ ഈ തെരഞ്ഞെടുപ്പിലെ ടാഗ്ലൈൻ. LDF വരും, എല്ലാം ശരിയാകുമെന്ന കഴിഞ്ഞ തവണത്തെ പരസ്യവാചകം വലിയ ചർച്ചയായിരുന്നു. ഉറപ്പാണ് LDF ഹാഷ്ടാഗ് സമൂഹമാധ്യമങ്ങളിൽ പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു. സീറ്റ് വിഭജനത്തിൽ നാളെ AKG സെന്ററിൽ നിർണായക ചർച്ചകൾ നടക്കും. CPM CPI ചർച്ചയാണ് ഇതിൽ പ്രധാനം. ജോസിനും LJDക്കുമായി 16 സീറ്റുകൾ കണ്ടെത്തലാണ് വെല്ലുവിളി. CPM 7 CPI 2 മുതൽ 3 സീറ്റ് വരെയും കൊടുക്കേണ്ടി വരും. 10 കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലെന്ന നിലപാടിലാണ് ജോസ്. NCP ജനാധിപത്യ കോൺഗ്രസ് എന്നിവർക്കെല്ലാം സീറ്റ് കുറയുമെന്ന് ഉറപ്പാണ്. സീറ്റ് വിഭജനം തീർത്ത് 10 സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന ലക്ഷ്യവുമായാണ് LDF ചർച്ച. ജോസഫുമായുള്ള തർക്കം തീർക്കലാണ് UDFലെ വെല്ലുവിളി. 13 ചോദിക്കുന്ന ജോസഫിന് 9 കൊടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. 10 ജോസഫ് അയയാനും ഇടയില്ല. ഉറപ്പാണ് LDF എന്ന ടാഗ്ലൈനിന്റെ UDF BJP ബദലുകൾ ഉടനെ ഉണ്ടാകും. ഈശ്വരൻ ന്യൂസ് തിരുവനന്തപുരം. ഉറപ്പാണ് LDF എന്ന പരസ്യവാചകത്തെ പരിഹസിച്ച KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഉറപ്പാണ് LDF എന്ന് കേൾക്കുമ്പോൾ അറപ്പാണ് LDF എന്ന് ജനങ്ങൾ മറുപടി നൽകുമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. LDF കഴിഞ്ഞ തവണ പറഞ്ഞ എന്താണ്? LDF വരും, എല്ലാം ശരിയാകും എന്നാണ് പറഞ്ഞത്. ഇപ്പോഴെന്താണ് പറഞ്ഞത്? ഉറപ്പാണ് LDF. ജനം ഒറ്റക്കെട്ടായി അതിന് മറുപടി പറഞ്ഞു തുടങ്ങി. വെറുപ്പാണ് LDF. LDF വരും, എല്ലാം ശരിയാകും. എന്തെങ്കിലും ശരിയായോ? ഞങ്ങളുടെ മുദ്രാവാക്യം യഥാസമയം ഞങ്ങൾ പറയൂ. ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കുന്ന ഒരു പാർട്ടിയല്ല. ഞങ്ങൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് എല്ലാ കാലത്തും കൃത്യമായ വ്യക്തമായ ഉറപ്പുകൾ നൽകിയ പാർട്ടിയാണ്. ഞങ്ങളുടെ ഉറപ്പെന്താണെന്ന് നിങ്ങൾ കാണാം. ഇത് കുറിപ്പിന്റെ ഉറപ്പല്ല, മനസ്സിലാക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിലോ തിരുവനന്തപുരത്തോ മത്സരിക്കാൻ സുരേഷ് ഗോപിക്ക് മേൽ BJP സംസ്ഥാന നേതൃത്വത്തിന്റെ സമ്മർദ്ദം. കെ സുരേന്ദ്രന്റെ പേര് 5 സീറ്റുകളിലേക്ക് ജില്ലാ കമ്മിറ്റികൾ നിർദ്ദേശിച്ചു. മെട്രോമാൻ ഇ ശ്രീധരൻ തൃപ്പൂണിത്തുറയിലിറങ്ങാനാണ് സാധ്യത. എനിക്ക് ഈ തൃശ്ശൂരും വേണം, നിങ്ങൾ ഈ തൃശ്ശൂർ തരണം. ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുക, എനിക്ക് വേണം ഈ തൃശ്ശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയ ഓളമാണ് സൂപ്പർ താരത്തെ നിയമസഭയിലേക്കും കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ കാരണം. ഓരോ സീറ്റും നിർണായകമായിരിക്കെ വന്നേ പറ്റൂ എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപിക്ക് മേൽ സംസ്ഥാന നേതാക്കളുടെ സമ്മർദ്ദം. വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കണമെന്നാണ് ആവശ്യം. തൃശ്ശൂർ അടക്കം ഏത് സീറ്റ് വേണമെങ്കിലും സ്വയം തീരുമാനിക്കാമെന്ന് വരെ പറഞ്ഞു. പക്ഷേ സുരേഷ് ഗോപി ഇതുവരെ വഴങ്ങിയിട്ടില്ല. കരാറൊപ്പിട്ട 1-2 സിനിമകളുടെ ചിത്രീകരണമടക്കം പറഞ്ഞാണ് നിരസിക്കുന്നത്. മത്സരിക്കാനല്ല, നയിക്കാനാണ് താല്പര്യമെന്ന് സുരേന്ദ്രൻ പറഞ്ഞെങ്കിലും തിരുവനന്തപുരം, പാലക്കാട്, കാസർകോട്, പത്തനംതിട്ട, തൃശ്ശൂർ അടക്കം വിവിധ ജില്ലകളിലെ A+ സീറ്റുകളിലെ പ്രധാന പേരായി ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാന അധ്യക്ഷനെ. BJP കേന്ദ്ര നേതൃത്വം നടത്തിയ രഹസ്യ സർവേയിലും പല സീറ്റുകളിലും ഒന്നാം പേരായെത്തിയത് സുരേന്ദ്രൻ. കഴക്കൂട്ടത്ത് കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ വീണ്ടും വരണമെന്ന് തിരുവനന്തപുരം ജില്ലാ ഘടകത്തിന് അഭിപ്രായമുണ്ട്. സുരേഷ് ഗോപി, സുരേന്ദ്രൻ, മുരളീധരൻ എന്നിവരുടെ കാര്യത്തിൽ ദേശീയ നേതൃത്വം അന്തിമ തീരുമാനമെടുക്കും. പാർട്ടിയിലേക്ക് അടുത്തിടെ എത്തിയ മെട്രോമാൻ ഇ ശ്രീധരൻ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനാണ് സാധ്യത. വിജയ് യാത്രക്കിടെ തന്നെ സീറ്റ് വിഭജനം തീർക്കാനാണ് BJP ശ്രമം. തിരുവനന്തപുരത്തുനിന്നും KG കമലേഷ്, ഏഷ്യാന ന്യൂസ്. ഒരു മുന്നണിയുടെയും ഭാഗമാകണമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് PC ജോർജ്. NDAയുമായി ആവശ്യം വന്നാൽ ചർച്ച നടത്തി മാർച്ച് 3 തീരുമാനം പ്രഖ്യാപിക്കും. തനിക്കെതിരായ വിമർശനത്തിൽ PC ജോർജിനോട് പരിഭവമില്ല എന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു.
ഒരു മുന്നണിയുടെയും ഭാഗം അതിനെ പറ്റി ഇതുവരെ പാർട്ടി തീരുമാനിച്ചിട്ടേ ഇല്ല. ബി ജെ പിയുടെ ഒത്തിരി നേതാക്കന്മാരെന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്ന് കെ സുരേന്ദ്രനെ പ്രകീർത്തിച്ച പി സി ജോർജ ഉമ്മൻചാണ്ടിക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചില്ല. എൻ ഡി എയിലെ ചില നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട്, പക്ഷേ ആരുമായും ഔദ്യോഗികമായി ചർച്ച നടത്തിയില്ല. ആരുടെയും പിന്തുണ സ്വീകരിക്കും? യു ഡി എഫ് നേതാക്കളാണ് കുഴപ്പക്കാർ, പക്ഷേ അണികൾ നല്ലവർ. യു ഡി എഫ് പ്രവേശനത്തിൽ തനിക്ക് പാരവച്ചത് ഉമ്മൻചാണ്ടിയാണെന്ന് ഇന്നലെ ജോർജ തുറന്നടിച്ചിരുന്നു. എന്നാൽ ആ ആരോപണത്തോട് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ഇങ്ങനെ: അദ്ദേഹത്തിന് എന്റെ അടുത്ത് എന്ത് സ്വാതന്ത്ര്യവും എടുക്കാം, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്കൊരു പരിഭവമില്ല. കെ സുരേന്ദ്രന്റെ വിജയ് യാത്ര ചൊവ്വാഴ്ച കോട്ടയത്തെത്തും മുമ്പേ പി സി ജോർജിനെ മുന്നണിയിലെടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് ബി ജെ പി നേതാക്കൾ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം. ഇപ്പോൾ ഷാഫി പറമ്പിൽ പാലക്കാട് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. അധികാരത്തിന്റെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു സമയത്ത് പി എസ് സി ഉദ്യോഗാർത്ഥികളുമായി ഗവൺമെന്റ് ഒരു ചർച്ച നടത്തിയിരിക്കുകയാണ്. ആ ചർച്ചയുടെ ഒടുവിൽ എന്നോ ഗവൺമെന്റിന് എടുക്കാൻ കഴിയുമായിരുന്നൊരു തീരുമാനം 15 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്ന ഒരു പ്രശ്നത്തെ ഒരു മാസത്തിലധികം നീട്ടി വലിച്ച് ഉദ്യോഗാർത്ഥികളെ കണ്ണീര് കുടിപ്പിച്ച് പ്രയാസപ്പെടുത്തി മുട്ടിലെഴഞ്ഞും പിച്ചതണ്ടിയും മീൻ വിറ്റും ശയനപ്രദക്ഷിണം ചെയ്തും പ്രതീകാത്മകമായി കഴുത്തിൽ കയറു തൂക്കിയും തെരുവിൽ കടന്നും വെയിൽ കൊണ്ടും പട്ടിണി കടന്നും ആ പാവപ്പെട്ടവർ നടത്തിയ സമരത്തെ ഇത്രയും കാലം പുച്ഛിച്ചിരുന്നവർക്ക് അവസാനം ഒരു ചർച്ച നടത്തേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. കേരളത്തിൽ 20 മന്ത്രിമാരും ഒരു മുഖ്യമന്ത്രിയും ഉണ്ടായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടൊരു ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യ സമരങ്ങളോട് കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ പോലും വെച്ചു പുലർത്താതെ അവയെ ക്രൂരമായി അവഗണിച്ച് അവഹേളിച്ച് മുഖ്യമന്ത്രിയും സംഘവും ചെയ്തു വച്ചിരിക്കുന്നത് ഒരു ജനാധിപത്യ സമരത്തെ നേരിടുന്നതിലെ ഏറ്റവും മോശപ്പെട്ട കീഴ്വഴക്കമാണ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പാവം ഉദ്യോഗാർത്ഥികൾ ഈ തീരുമാനത്തിലെങ്കിലും എത്രയോ നാളായി കരഞ്ഞു കാലു പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമരം തുടങ്ങിയവർ തന്നെ അത് അവസാനിപ്പിക്കട്ടെ എന്നാണ് പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം നടത്തി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ചോദ്യം, ഇപ്പോ സമരം തുടങ്ങിയത് ശ്രീ എ കെ ബാലനായിരുന്നോ? അദ്ദേഹത്തെ വെച്ച് അത് അവസാനിപ്പിക്കാനുള്ള ശ്രമം സി പി എം ഗവൺമെന്റും നടത്താൻ കാരണം? ഈ തീരുമാനം എന്തേ പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് ഗവൺമെന്റിന് പരിപൂർണ അധികാരം ഉള്ള സമയത്തെടുക്കാൻ മന്ത്രിമാരും മുഖ്യമന്ത്രിയും മടിച്ചു? ഈ ചർച്ചയ്ക്കുള്ള ഒരു ഇനീഷ്യേറ്റീവ് എന്തേ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടത്തിയില്ല? ഈ ഗവൺമെന്റ് എന്തിനെ ആ സമരങ്ങളെ മുഴുവൻ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് അവരെ രാഷ്ട്രീയമായി ചാപ്പകുത്തി അവരുടെ ത്യാഗത്തെ പരിഹസിച്ചും കളിയാക്കിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ, ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾ അവര് സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുപോലും അറിയില്ലെന്നും ഇനി സർക്കാരിനൊന്നും ചെയ്യാനില്ലായിരുന്നു എന്നുള്ള അവരുടെ വാദം, അതേ സംബന്ധിച്ച് ഇപ്പൊ അവർക്ക് എന്താ പറയാനുള്ളത്? ഇത് പരിപൂർണവും പൂർണ്ണ തൃപ്തികരവുമായ ഒരു തീരുമാനമാണെന്ന് പറയാൻ വയ്യ. പക്ഷേ എങ്കിലും ഒരു കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിന് അഭിമാനമുണ്ട്, ഒരു ചർച്ചയ്ക്ക് പോലും മുഖം കൊടുക്കില്ല എന്നുള്ള ചിലരുടെ പിടിവാശി അത് ജനാധിപത്യ കേരളത്തിന്റെ ഐക്യത്തിനും യുവകേരളത്തിന്റെ ഇച്ഛാശക്തിക്കും മുമ്പിൽ അവർക്ക് പണയം വെക്കേണ്ടി വന്നു, അടിയറിവ് പറയേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്ന് നടന്ന ചർച്ചയുടെ സാരാംശം. മുഖ്യമന്ത്രിയുടെ പിടിവാശിയും ധിക്കാരവും ധാർഷ്ട്യവുമാണ് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ ഭാവിക്ക് ഇത്രയും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചത് എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഒരു സമവായത്തിനും ധാരണയ്ക്കും പകരം തന്റെ ധിക്കാരവും പിടിവാശിയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയാണ് ഈ സമരം ഇത്രയും വൈകിയതിനും ഉദ്യോഗാർത്ഥികൾ ഇത്രയും പ്രയാസപ്പെട്ടതിനും കാരണമായി മാറിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മണ്ട പോയ തെങ്ങിൽ നിന്ന് തേങ്ങ പ്രതീക്ഷിക്കരുതെന്നാണ് ശ്രീ എ വിജയരാഘവൻ പറഞ്ഞത്.
ഇനി റാങ്ക് ഹോൾഡേഴ്സുമായി ചർച്ചയില്ലെന്നും കാലാവധി കഴിഞ്ഞത് ഉൾപ്പെടെയുള്ള റാങ്ക് ഹോൾഡേഴ്സിൽ നിന്ന് ഇനി നിയമനം പ്രതീക്ഷിക്കരുതെന്ന്. എന്തേ ഗവൺമെന്റ് ഇന്നത്തെ ചർച്ചയിൽ ആ നിലപാടുകളിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നത്? തുറന്നു പറയേണ്ടി വരുന്നു, അല്ലെങ്കിലും ശ്രീ ഇ വിജയരാഘവനിൽ നിന്ന് കേരളം ഇതിൽ കൂടുതൽ മറ്റൊരു തേങ്ങയും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. സമരക്കാരെ ഒന്നാകെ അടച്ചാക്ഷേപിക്കുകയായിരുന്നു. അവസാനം ഇന്ന് DYFI സംഗമത്തിൽ പങ്കെടുക്കാൻ ശംഖുമുഖത്തേക്ക് പോകുമ്പോൾ യുവരോഷം ഉണ്ടാകുമെന്ന് പേടിച്ച് അവിടെ മുഖ്യമന്ത്രിക്ക് കൈയടി കിട്ടാൻ വേണ്ടിയെങ്കിലും ഈ സമരക്കാരെ വിളിച്ചു വരുത്താൻ ഇന്നെങ്കിലും ഗവൺമെന്റ് തയ്യാറാവേണ്ടി വന്നു. ഇത്രയും നാൾ ചർച്ചയില്ലെന്നും ഒന്നും ചെയ്യാനില്ലെന്നും ഗവൺമെന്റിന് മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്നും ഞങ്ങളാണ് റെക്കോർഡ് നിയമനം നൽകിയവരെന്നും ഇവരുടെ സമരം അനാവശ്യമാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച മുഖ്യമന്ത്രി ആ യുവസംഗമത്തിൽ കേരളത്തിലെ PSC റാങ്ക് ഹോൾഡേഴ്സിനോട് പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാവണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. അവരുടെ വാദങ്ങളിലെ ശരിയാണ് ഇന്ന് ആ ചർച്ചയിൽ സമയപരിധി കഴിഞ്ഞിട്ടാണെങ്കിലും പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ച ശേഷമാണെങ്കിലും അവർക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വന്നത്. തുടക്കം മുതൽ യൂണിവേഴ്സിറ്റികളിലെ നിയമനത്തെ സംബന്ധിച്ചും നൈറ്റ് വാച്ച്മാൻ തസ്തികകളിലെ ജോലി സമയം 8 മണിക്കൂറായി പരിമിതപ്പെടുത്തിയാൽ അവിടെ വരുന്ന ഒഴിവുകൾ LGS ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉപയോഗപ്പെടുത്താമെന്നും രേഖാമൂലം തുടക്കം മുതൽ ഈ ഗവൺമെന്റിന്റെ മുന്നിൽ അവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചെവികൊള്ളാൻ അവരന്ന് തയ്യാറായില്ല. സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് കള്ളത്തരം മഷിയിൽ ചാലിച്ച് ഉത്തരവായിട്ട് പുറത്തിറക്കുന്നത് എന്ന അവരുടെ വാദം. അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വന്നത് ഇന്ന് ഏകദേശം മന്ത്രിക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് നൽകാത്ത നിയമനങ്ങൾ നൽകി എന്ന് ഉത്തരവ് മൂലം അടിച്ചിറക്കിയ ആളുകൾ, അവരുന്നയിക്കുന്ന കണക്കുകളിലെ വസ്തുത ഇന്ന് മന്ത്രിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിന് ശേഷം മിനിറ്റ്സ് ആയിട്ട് ഇറക്കേണ്ട ഒരു കാര്യം ഉത്തരവായിട്ട് ഇറക്കിയിട്ടും പറ്റിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളത് ഇന്ന് വ്യക്തമായിരിക്കുക. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെയും ആക്ഷേപിക്കാനായിരുന്നു DYFI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളുടെ തിരക്ക്. ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, ഒരു യുവജന സംഘടന എന്ന ലേബിൾ കളഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ന്യായീകരണ സംഘമായി ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നതായിരിക്കും ഇനി DYFI നല്ലതെന്നും കൂടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത്രയും ഈ ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ടപ്പോഴും ഈ ദിവസങ്ങളിലൊന്നും സർക്കാരിന് തീരുമാനമെടുക്കാൻ പൂർണ്ണാധികാരമുള്ള ദിവസങ്ങളിലൊന്നും ഒരു മന്ത്രിയെ വെച്ച് പോലും ഒരു ചർച്ച നടത്തിക്കാൻ അവരവരുടെ ഭരണകൂടത്തെ കൊണ്ട് സാധിപ്പിക്കാത്ത, അതിനുപോലും കഴിയാത്തൊരു പ്രസ്ഥാനമായി DYFI മാറിയിരിക്കുന്നു. ഈ പാവപ്പെട്ടവരുടെ പ്രയാസങ്ങളെ, അവരുടെ പരിമിതികളെ, അതിനെ ചൂഷണം ചെയ്യുകയായിരുന്നു സർക്കാരും DYFI. ആ ചൂഷണത്തിന് പിന്തുണ കൊടുക്കുകയായിരുന്നു ശ്രീ വിജയരാഘവനെ പോലുള്ള പാർട്ടി നേതാക്കന്മാർ. ഇപ്പം സർക്കാർ പ്രഖ്യാപിച്ചത് ഉൾപ്പെടെ, അല്ലെങ്കിൽ നൽകാമെന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഇനി നടപ്പിലാക്കേണ്ടത് അടുത്ത ഗവൺമെന്റാണ്. നേരത്തെ തന്നെ സർക്കാർ ഈ തീരുമാനം എടുക്കേണ്ടതായിരുന്നു എന്നാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത്. സമരങ്ങളോട് കാണിക്കേണ്ട മര്യാദയൊന്നും സർക്കാർ കാണിച്ചില്ല. ചർച്ചയ്ക്ക് മുൻകൈ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും മുമ്പ് എടുത്തില്ല തുടങ്ങിയ വിമർശനങ്ങളും ഷാഫി പറമ്പിൽ ഉന്നയിക്കുകയാണ്. മറ്റ് റിപ്പോർട്ടുകളിലേക്ക്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം അവസാനിപ്പിച്ച ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗാർത്ഥികൾ മന്ത്രി AK ബാലനുമായി നടത്തിയ ചർച്ചയിലെ ഉറപ്പുകളെ തുടർന്നാണ് തീരുമാനം. ജോലി സമയം കുറയ്ക്കുന്നതിലും പുതിയ തസ്തികകൾ ഇപ്പോഴത്തെ പട്ടികയിൽ നിന്ന് നിയമനം നൽകാമെന്ന ഉറപ്പ് ലഭിച്ചുവെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും എക്സ്പ്രസ് ചെയ്യുക നമ്മുടെ കണ്ണുകളിൽ കൂടിയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും രാവിലെ മുതൽ തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ എന്നാലും ആ പടി കടന്നു പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഈ ഒരു ചർച്ചയും കൂടിയും പരാജയപ്പെട്ടുള്ളൊരു അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ലായിരുന്നു. ഇല്ല, സമരം ഞങ്ങളിപ്പോൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത് വാച്ച്മാൻമാരുടെ സമയം 8 മണിക്കൂറാക്കി കുറച്ച് അത് നിലവിലെ ലിസ്റ്റിൽ നിന്ന് എടുക്കാനുള്ള ഒരു ശുപാർശ പോകുന്നതോടുകൂടി തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും പിന്നെ പ്രമോഷനുകൾ എല്ലാ കാര്യങ്ങളും വേഗത്തിലാക്കി റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ചർച്ചയിൽ ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റിന്റെ ഒരു പ്രധാന ആവശ്യമായിരുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസിന്റെ
ജോലി സമയം 8 മണിക്കൂറായി നിജപ്പെടുത്തുന്നതിനും അതിലേക്ക് കൂടുതലായി വരുന്ന ഒഴിവുകൾ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതിനുമായ ശുപാർശ, അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമായിട്ടുള്ള ശുപാർശകളും മറ്റ് നിയമ നടപടിക്രമങ്ങളും തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച ചെയ്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി ലഭിക്കുന്ന വഴിക്ക് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറാണെന്ന് ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. അതുവഴി തന്നെ ഞങ്ങളുടെ സമരത്തിൻ്റെ മുഖ്യമായ ആവശ്യങ്ങളിൽ ഒന്ന് ഞങ്ങൾക്ക് നേടിയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തേക്ക് സമരം അവസാനിപ്പിക്കുകയാണ്. അതേസമയം CPO ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരും. ആവശ്യങ്ങളോട് മന്ത്രി അനുകൂലമായി പ്രതികരിച്ചെങ്കിലും അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതുവരെ സമരം ശക്തമായി തുടരുമെന്ന് ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. സമരം അവസാനിപ്പിച്ചിട്ടില്ല, സമരം ശക്തമായി തന്നെ തുടരും. കാര്യം ഞങ്ങൾക്ക് രേഖാമൂലമുള്ള ഒരു ഉറപ്പ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സമരം ശക്തമായി തന്നെ തുടരും. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ഞങ്ങളുടെ തെളിവുകളും എല്ലാം സത്യസന്ധമാണെന്ന് ബഹുമാനമുള്ള മന്ത്രി അത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് 1200 TP വേക്കൻസി കിട്ടിയിട്ടില്ലെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 2000 SISF വേക്കൻസികളെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞ പരാതി ന്യായമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതുപ്രകാരം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം പരിശോധിച്ച ശേഷം ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട്, ഒരു നടപടി ഉണ്ടാകുമെന്നാണ് ബഹുമാനമുള്ള മന്ത്രി ഞങ്ങളോട് പറഞ്ഞത്. ഇടവേള. എ കെ ശശീന്ദ്രന് ഇത്തവണ സീറ്റ് നൽകരുതെന്ന് NCP യോഗത്തിൽ യുവജന വിഭാഗം. കുട്ടനാട് അടക്കമുള്ള സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണമെന്ന് കൊച്ചിയിൽ നടക്കുന്ന യോഗത്തിൽ ധാരണയാകും. പാലാ സീറ്റിന് പകരം ഏത് സീറ്റ് ചോദിക്കണമെന്നതിലും ചർച്ച നടക്കും. കുട്ടനാട്ടിൽ സ്ഥാനാർത്ഥി താൻ തന്നെയെന്ന് തോമസ് ചാണ്ടിയുടെ സഹോദരൻ തോമസ് കെ തോമസും വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ TP പീതാംബരനും എ കെ ശശീന്ദ്രനുമെതിരെ പരസ്യമായി പ്രതിഷേധിച്ച സംസ്ഥാന സെക്രട്ടറി ജയൻ പുത്തൻപുരയ്ക്കൽ യോഗത്തിൽ എത്തിയെങ്കിലും കത്ത് കിട്ടാത്തതിനാൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് അറിയിച്ചു. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അമേരിക്കൻ കമ്പനിയായ EMCC നൽകിയ അപേക്ഷ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ കണ്ടത് 2 തവണ. 2019 ഒക്ടോബറിലാണ് EMCC അപേക്ഷ ആദ്യമായി ഫിഷറീസ് മന്ത്രിയുടെ പരിഗണനയ്ക്ക് അയച്ചതെന്ന് സർക്കാർ രേഖകൾ വ്യക്തമാക്കുന്നു. മന്ത്രി എന്താണ് ഫയലിൽ എഴുതിയത് എന്ന് വ്യക്തമല്ലെങ്കിലും ഇതിനുശേഷമാണ് ഫയൽ നിക്ഷേപ സംഗമത്തിന് അയക്കുന്നത്. EMCC ആഴക്കടൽ മത്സ്യബന്ധനത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ തുടരുന്നിടെയാണ് ഫിഷറീസ് വകുപ്പിലെ ഫയൽ നീക്കത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. ന്യൂയോർക്കിൽ വച്ച് മന്ത്രി മേഴ്സിക്കുട്ടിയുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് പദ്ധതി സമർപ്പിച്ചതെന്നാണ് EMCC അധികൃതർ പറയുന്നത്. ഈ ഫയൽ രേഖകൾ പ്രകാരം 2019 ഓഗസ്റ്റ് 9 ഫിഷറീസ് വകുപ്പിൽ അപേക്ഷയിന്മേൽ നടപടികൾ തുടങ്ങുന്നത്. 2019 ഒക്ടോബർ 19 ഫിഷറീസ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന KR ജ്യോതിലാൽ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഫയൽ ആദ്യം കൈമാറുന്നത്. അതേ മാസം 21 മന്ത്രി ഫയൽ സെക്രട്ടറിക്ക് തിരികെ നൽകി. മന്ത്രിക്ക് ഫയൽ കൈമാറുന്നതിന് മുമ്പ്, അതായത് ഒക്ടോബർ 3 കേന്ദ്ര സർക്കാരിന് പ്രിൻസിപ്പൽ സെക്രട്ടറി അമേരിക്കൻ കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി കത്തയക്കുന്നത്. അടുത്ത മാസം 1 പ്രിൻസിപ്പൽ സെക്രട്ടറി വീണ്ടും മന്ത്രിക്ക് ഫയൽ കൈമാറി. 18 മന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഫയൽ തിരികെയും നൽകി. 2 പ്രാവശ്യവും അഭിപ്രായം രേഖപ്പെടുത്തി മന്ത്രി ഫയൽ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. എന്താണ് മന്ത്രി ഫയലിൽ എഴുതിയതെന്ന് വ്യക്തമല്ല. EMCC തട്ടിപ്പ് കമ്പനിയാണെന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. കേന്ദ്രത്തിൽ നിന്നും വന്ന മറുപടി പ്രിൻസിപ്പൽ സെക്രട്ടറി മന്ത്രിയെ അറിയിച്ചിരുന്നു. വിശ്വാസത്തില്ലാത്ത സ്ഥാപനമെന്ന കേന്ദ്രത്തിന്റെ മറുപടിയിൽ മന്ത്രി എന്തഭിപ്രായമാണ് ഫയൽ രേഖപ്പെടുത്തിയത്? ഇതെല്ലാമാണ് ഇനി പുറത്തുവരേണ്ട വിവരങ്ങൾ. മന്ത്രി ഫയൽ കണ്ടതിന് ശേഷമാണ് വ്യവസായ വകുപ്പ് സംഘടിപ്പിച്ച നിക്ഷേപ സംഗമമായ അസെന്റിൽ EMCC KSIDC ധാരണാപത്രം ഒപ്പുവെക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബർ 2 ഫയൽ ഫിഷറീസ് വകുപ്പിൽ സജീവമായിരുന്നുവെന്ന് ഈ ഫയൽ രേഖകൾ വ്യക്തമാക്കുന്നു. ഇപ്പോൾ പദ്ധതി അവസാനിപ്പിച്ചതായും രേഖകൾ പറയുന്നു. KE അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ആഴക്കടൽ മത്സ്യബന്ധനത്തിലെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ വശപ്പിശകെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കോർപ്പറേഷൻ MD ചെന്നിത്തലയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പോലും അറിയാതെയാണ് ധാരണാപത്രം ഒപ്പുവെച്ചതെന്നും കടകംപള്ളി പറഞ്ഞു. 27 അദ്ദേഹത്തിന്റെ ജാഥ ആരംഭിക്കുന്നു. ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രി അവരോടൊന്നും ടെലഫോൺ ചെയ്ത് പോലും ചോദിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് സംസാരിക്കുന്നില്ല. 400 യാനങ്ങളും പിന്നെ മറ്റു ചില വെസലുകളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധാരണാപത്രത്തിൽ ഒരു മാനേജിംഗ് ഡയറക്ടർ IAS ഒപ്പിടുകയാണ്. അദ്ദേഹമാകട്ടെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പോൾ എന്തോ
വശപ്പിശക് അതിനകത്തുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സംസ്ഥാന അധ്യക്ഷൻ ടി പി പീതാംബരൻ മാധ്യമങ്ങളെ കാണുന്നു. പാർട്ടി സജ്ജമാക്കാനുള്ള ഇടപെടലുകൾ എല്ലാം വിശദമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെ എല്ലാ ജില്ലാ കമ്മിറ്റികളും വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജില്ലയുടെ ജനറൽ ബോഡി വിളിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ യോഗത്തിൽ സംസ്ഥാന നേതൃത്വം 3-4 ടീമായി തിരിഞ്ഞ് ഒരേ ദിവസം 4 യോഗങ്ങൾ വീതമാണുള്ളത്. അതുകൊണ്ട് 4 ടീമായി തിരിഞ്ഞ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും യോഗം ചേരുന്നത്. ആ യോഗത്തിൽ വെച്ച് ആ ജില്ലയിലെ ബ്ലോക്ക് യോഗങ്ങൾ വിളിക്കാനുള്ള തീയതികളും തുടർന്ന് മണ്ഡലം ബൂത്ത് തലങ്ങളിലെ യോഗങ്ങൾ വിളിക്കാനുള്ള സമയം നിശ്ചയിക്കും. അടുത്ത 8-ാം തീയതിക്കുള്ളിൽ ആ യോഗം പൂർത്തിയാക്കണം എന്നാണ് വിചാരിക്കുന്നത്. ബൂത്ത് തരം വരെയുള്ള പാർട്ടി സജ്ജമാക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതാണ് ഒന്ന്. രണ്ടാമത്തത്, പാർട്ടിയുടെ സീറ്റ് ചർച്ച നാളത്തേക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. നാളെ സിപ്പിയുമായിട്ടുള്ള സംഭാഷണം ഉണ്ടാകും. സീറ്റിനെ സംബന്ധിച്ചിടത്തോളം എത്ര സീറ്റാണ്, ഏതൊക്കെ സീറ്റാണെന്ന് നാളെ തീരുമാനിക്കപ്പെടും. ആ തീരുമാനത്തിന് ശേഷം പാർട്ടിയുടെ ഇലക്ഷൻ കമ്മിറ്റി കൂടും. ഇലക്ഷൻ കമ്മിറ്റി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. അതിനെ തുടർന്ന് അതിൻ്റെ ശുപാർശകൾ കേന്ദ്ര പാർലമെൻറ്റിൻ്റെ ബോർഡ് അയച്ചു കൊടുക്കും. കേരള ബോർഡും ഭാഗത്ത് ബോർഡ് തീരുമാനം, അതിൻ്റെ തീരുമാനം അനുസരിച്ചായിരിക്കും സ്ഥാനാർത്ഥിയെ ഔദ്യമായി പ്രഖ്യാപിക്കുക. എന്തായാലും 10 മാർച്ചിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം എന്നാണ് ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയിലുണ്ടായിരുന്ന ചില സംഘടനാ പ്രശ്നങ്ങൾ ചർച്ചയിടത്ത് വരികയുണ്ടായി. ഇതെല്ലാം വിശദീകരണങ്ങളെല്ലാം നൽകുകയുണ്ടായി. ആ വിശദീകരണങ്ങളെല്ലാം പാർട്ടി പൂർണ്ണമായി അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ട പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് നിർണായക പ്രാധാന്യമുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യമുണ്ട കാലം മുതൽ ഇതുവരെ ഈ കഴിഞ്ഞ തവണ വരെ UDF LDF മാറി മാറി അധികാരത്തിൽ വരുന്ന അനുഭവമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. മുന്നണിക്കകത്ത് NCP സീറ്റ് ചർച്ച നാളെ നടക്കും. 10 മാർച്ചിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നുമാണ് NCP നേതാക്കൾ വാർത്താസമ്മേളനം നടത്തി വ്യക്തമാക്കുന്നത്. രാജ്യത്ത് രൂക്ഷമാകുന്ന തൊഴിലില്ലായ്മയിൽ പ്രധാനമന്ത്രിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ രോഷമുയരുമ്പോൾ യുവാക്കൾക്ക് ഉപദേശവുമായി മൻ കി ബാത്തിൽ നരേന്ദ്രമോദി. സ്വന്തം വഴി സ്വയം തെരഞ്ഞെടുക്കണമെന്നും പ്രതിസന്ധികളിൽ പതറരുത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വേരോട്ടത്തിന് BJP ശ്രമിക്കുന്നതിനിടെ തമിഴ് പഠിക്കാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന പ്രധാനമന്ത്രിയുടെ പരാമർശവും ശ്രദ്ധേയമായി. സാധാരണക്കാരനെ വട്ടം കറക്കി പ്രതിദിനം പെട്രോൾ ഡീസൽ വിലയും അടിക്കടി പാചകവാതക വിലയും ഉയരുകയാണ്. സംസ്ഥാനത്ത് ഗെയിൽ പദ്ധതി യാഥാർത്ഥ്യമായതോടെ നിലവിലെ ഇന്ധനത്തിന് പകരക്കാരനാകുന്ന വില കുറഞ്ഞ ഹരിത ഇന്ധനം എന്ന് ലഭ്യമാകുമെന്ന ആകാംക്ഷയിലാണ് പൊതുജനം. സംസ്ഥാനത്ത് ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായതോടെ കൊച്ചിയിൽ തുടക്കമിട്ട സിറ്റി ഗ്യാസ് പദ്ധതിക്ക് മറ്റ് ജില്ലകളിലും വേഗതയേറുന്നു. എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഈ വർഷം തന്നെ ഹരിത ഇന്ധനം ലഭ്യമായി തുടങ്ങും. 726 കിലോമീറ്റർ സിറ്റി ഗ്യാസ് പൈപ്പ് ലൈൻ പൂർത്തിയാകുന്നതോടെ 17 ലക്ഷത്തിലധികം ഗാർഹിക ഉപഭോക്താക്കളെയാണ് എറണാകുളം ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ വരുന്ന 8 വർഷത്തിനുള്ളിൽ പ്രതീക്ഷിക്കുന്നത്. എറണാകുളത്ത് തൃക്കാക്കരയിലും കളമശ്ശേരിയിലും അടുക്കളകളിലേക്ക് പ്രകൃതിവാതകം എത്തിത്തുടങ്ങി. LPGയേക്കാൾ ലാഭവും സുരക്ഷിതവും. സിലിണ്ടർ കിട്ടാനും പരക്കം പായേണ്ട. സേഫാന്നൊരു തോന്നല്. സിലിണ്ടർ 2 എണ്ണം വീട്ടിൽ വയ്ക്കുന്നതിനും ഭേദം 3-2 മാസം കൂടുമ്പം വളരെ ചെറിയ ബില്ലാണ് വരുന്നത്. മറ്റ് ജില്ലകളിൽ എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം? എറണാകുളം മുതൽ കാസർഗോഡ് വരെ വരുന്ന സെപ്റ്റംബർ മാസത്തിനുള്ളിൽ 40,000-ത്തിലധികം വീടുകളിലേക്ക് പ്രകൃതിവാതകം എത്തിക്കാനാണ് ശ്രമം. ജില്ലകളിലെ പട്ടണങ്ങൾ കൂടാതെ ഗ്രാമങ്ങളിലേക്കും ഭാവിയിൽ പദ്ധതി എത്തുമെന്ന് ചുമതലക്കാരായ ഇന്ത്യൻ ഓയിൽ അദാനി ഗ്യാസ് പ്രൈവറ്റ് ലിമിറ്റഡ് അറിയിച്ചു. മലപ്പുറം തൊട്ട് കാസർഗോഡ് വരെ വരുന്ന ഈ 6 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ വീടുകളിലേക്ക് ഗ്യാസ് കണക്ഷൻ കൊടുക്കാൻ ആരംഭിക്കും.
എട്ട് വർഷത്തിനുള്ളിൽ കോഴിക്കോട് വയനാട് ജില്ലകളിലായി 115 കിലോമീറ്റർ, മലപ്പുറത്ത് 208 കിലോമീറ്റർ, കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ 138 കിലോമീറ്റർ, പാലക്കാട് തൃശൂർ ജില്ലകളിൽ 265 കിലോമീറ്ററും. എല്ലാ ജില്ലകളിലും ഈ വർഷം തന്നെ പദ്ധതിക്ക് തുടക്കമാകും. 2028-2030 ആവുമ്പോഴേക്കും വയനാട്, കോഴിക്കോട് ഈ രണ്ട് ജില്ലകളിൽ ഒരു 70-80% കണക്ഷൻ കൊടുക്കാൻ അവർക്ക് സാധിക്കും. റോഡുകളിലെ പൈപ്പിടൽ സംബന്ധിച്ച് തദ്ദേശ സ്ഥാപനങ്ങളും കമ്പനിയും തമ്മിലുള്ള തർക്കം ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇതിനെ ആശ്രയിച്ചിരിക്കും പദ്ധതിയുടെ വേഗവും. കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വി പി ജോയ് ചുമതലയേറ്റു. ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയിൽ നിന്നാണ് ചുമതലയേറ്റെടുത്തത്. 1987 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് ജോയ്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്ന അദ്ദേഹം കഴിഞ്ഞ മാസമാണ് സംസ്ഥാന കേഡറിൽ തിരിച്ചെത്തിയത്. 2023 ജൂൺ 30 വരെയാണ് കാലാവധി. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷ, ഏകോപനം എന്നിവയുടെ ചുമതലയുള്ള സെക്രട്ടറിയായിരുന്നു. PF കമ്മീഷണറായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിജയ് ഹസാരെ ടൂർണമെന്റിൽ കേരളം നോക്കൌട്ട് റൌണ്ടിലെത്തി. നിർണായക മത്സരത്തിൽ ബീഹാറിനെ അതിവേഗം തോൽപ്പിച്ചാണ് കേരളം മുന്നേറിയത്. ബീഹാർ മുന്നോട്ട് വെച്ച 149 റൺസിന്റെ വിജയലക്ഷ്യം 8.5 ഓവറിൽ കേരളം മറികടന്നു. റോബിൻ ഉത്തവ 32 പന്തിൽ 87, സഞ്ജു സാംസൺ 9 പന്തിൽ 24 റൺസും എടുത്ത് പുറത്താകാതെ നിന്നു. വിഷ്ണു വിനോദ് 12 പന്തിൽ 37 റൺസ് എടുത്തു. 4 വിക്കറ്റ് വീഴ്ത്തിയ ശ്രീശാന്താണ് ബീഹാറിനെ 148 തളച്ചത്. കാലിക്കറ്റ് സർവകലാശാലയിൽ നടന്ന 32-ാമത് ദക്ഷിണേന്ത്യൻ അത്ലറ്റിക്സിൽ തമിഴ്നാട് കിരീടം നിലനിർത്തി. കേരളത്തിനാണ് 2-ാം സ്ഥാനം. 35 സ്വർണവുമായി 722 പോയിന്റ് നേടിയാണ് തമിഴ്നാട് ജേതാക്കളായത്. 28 സ്വർണം ഉൾപ്പെടെ 96 മെഡൽ നേടിയ കേരളം 654 പോയിന്റ് നേടിയാണ് 2-ാം സ്ഥാനത്ത് എത്തിയത്. 334 പോയിന്റ് നേടിയ കർണാടകമാണ് 3-ാം സ്ഥാനത്ത്. ഇത്തവണയും കേരളം കിരീടം കൈവിട്ടു. എന്നാൽ പ്രകടനം മെച്ചപ്പെടുത്തി 160 ടീമുമായി ഇറങ്ങിയ കേരളം പൊരുതിയെങ്കിലും തമിഴ്നാടിന്റെ പ്രൊഫഷണൽ മികവിനു മുമ്പിൽ മുട്ടുമടക്കി. ദീർഘദൂര ഇനത്തിൽ 10,000 മീറ്ററിൽ 2 വെങ്കല മെഡലിൽ കേരളത്തിന്റെ പ്രതീക്ഷ അവസാനിച്ചു. എന്നാൽ അണ്ടർ 20 പുരുഷ വിഭാഗം 1,500 സ്വർണവും വെങ്കലവും നേടി കേരളം കരുത്തുകാട്ടി. ഈ ഇനത്തിൽ കേരളത്തിന്റെ ക്രിസ്റ്റഫർ സ്വർണം നേടിയപ്പോൾ മുഹമ്മദ് ജാബിർ റഹ്മാൻ വെങ്കലം സ്വന്തമാക്കി. അണ്ടർ 14 പെൺകുട്ടികളുടെ ഹൈജമ്പിൽ കേരളം സ്വർണം നേടി. 7-ാം ക്ലാസ്സുകാരി KV മിൻസാര പ്രസാദ് 1.46 മീറ്റർ ഉയരം താണ്ടി ഹൈജമ്പിൽ കേരളത്തിന്റെ സ്വർണ പ്രതീക്ഷ കാത്തു. സെക്കൻഡോ തേർഡോ വരുന്നു പ്രതീക്ഷിച്ചിരുന്നു, ഫസ്റ്റ് കിട്ടുന്നു പ്രതീക്ഷയിലായിരുന്നു. ഇപ്പൊ എന്റെ കോമ്പറ്റീഷൻ ബെസ്റ്റ് ആണ് ചെയ്തത്. ഇത്രയും കാലത്തിലെ ഇത്രയും ഞാൻ ചെയ്തിട്ടില്ല. 46 ആണ് ഇപ്പോൾ ചെയ്തത്. ഗുവാഹത്തിയിൽ 30 ചെയ്തത്. അപ്പോൾ എനിക്ക് നല്ലൊരു അനുഭവമായിരുന്നു. അണ്ടർ 20 വനിതാ ട്രിപ്പിൾ ജമ്പിലും കേരളത്തിനായിരുന്നു ആധിപത്യം. കേരളത്തിന്റെ സാന്ദ്ര ബാബു സ്വർണം നേടിയപ്പോൾ ഗായത്രി ശിവകുമാർ വെള്ളി സ്വന്തമാക്കി. പുരുഷ വിഭാഗം അണ്ടർ 20 ട്രിപ്പിൾ ജമ്പിൽ കേരളത്തിന്റെ സ്വർണ പ്രതീക്ഷയായ അഖിൽകുമാറിന് പക്ഷേ വെള്ളി നേടാനേ ആയുള്ളൂ. ഈ ഇനത്തിൽ തമിഴ്നാടിന്റെ പ്രവീൺ ചിത്രവേൽ മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടി. ദൂരം 16.25 മീറ്റർ. MA ജിജോക്കൊപ്പം CR രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. തമിഴ്നാട് കടലൂരിലെ സർക്കാർ മദ്യവിൽപ്പനശാല സ്ത്രീകൾ തല്ലി തകർത്തു. മദ്യക്കുപ്പികൾ റോഡിൽ എറിഞ്ഞുടച്ചു. ജനകീയ പ്രതിഷേധം മറികടന്ന് മദ്യവിൽപ്പനശാല തുറന്നതിനെ തുടർന്നായിരുന്നു സ്ത്രീകൾ മദ്യശാല തല്ലി തകർത്തത്. ഇപ്പോൾ